അപ്പോസ്തലനായ പൗലൂസ് തൻ്റെ കാരാഗ്രഹ കാലഘട്ടങ്ങളിൽ താൻ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിൻ്റെ ചൂടടയാളം എന്നൊരു വിഷയത്തെ ആസ്പദമാക്കി ചില മിനിറ്റുകൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പൗലൂസ് പറഞ്ഞു, ഇനി ആരും എനിക്ക് എന്ത് ചെയ്യാൻ പ്രയാസം വരുത്തരുത്. പ്രൈസ് ദ ലോർഡ്. പറഞ്ഞു, ഇനി ആരും എനിക്ക്, ഇതേത് അർത്ഥത്തിൽ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമ്മൾ പറയും നമ്മളുടെ എന്തുവാ നമ്മുടെ സാഹചര്യവുമായി ബന്ധപ്പെട്ടല്ലേ, അല്ലെങ്കിൽ നമ്മൾ പറയും നീ എന്നെ എന്ത് ചെയ്യരുത്, അമ്മയായാലും അപ്പനായാലും ഭാര്യ ആയാലും നിങ്ങൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, എന്നെ നിങ്ങൾ അസ്വസ്ഥനാക്കരുതല്ലേ, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നമ്മളുടെ ഒരു കോമൺ അന്തരീക്ഷത്തിനകത്ത് തന്നെ, സാധാരണ അന്തരീക്ഷത്തിൽ നിന്നല്ല പൗലൂസ് ഈ വാക്ക് ഉദ്ധരിച്ചത്. അമേൻ. തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും കയ്പുള്ള, ഏറ്റവും തകർമ്മ, ഏറ്റവും വേദന ഇവിടെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട്, അമേൻ, തനിക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളുടെ നടുവിൽ പൗലൂസ് ആത്മാവിൽ പറയുന്നു, ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, കാരണം എൻ്റെ ലൈഫിനകത്ത് എനിക്ക് വരാകുന്ന ഏറ്റവും വലിയത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ പൗലൂസ് പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുക. അതേ പണ്ടേ കാലത്ത് അടിമകളെ ഈ വളർത്തുന്ന കന്നുകാലികളുടെ ഉടമസ്ഥാവകാശം ഉള്ളവർ ഇപ്രകാരം ചെയ്യുമായിരുന്നു. അമേന. അവരുടെ ചെവിയിലോ അവരുടെ ശരീരത്തിലോ അമേൻ ചില തുളയിട്ട് വയ്ക്കാറുണ്ട്, തുളയിട്ടിട്ട് ഉറങ്ങിട്ട് വയ്ക്കും. ഇല്ല എങ്കിൽ അമേന നല്ല കട്ടിയുള്ള ഇരുമ്പ് നന്നായി പഴിപ്പിച്ചിട്ട് പ്രൈസുള്ള കന്നുകാലികളുടെ ശരീരത്തിൽ എന്ത് ചെയ്ത് കൊടുക്കും, വെച്ചു കൊടുക്കും. കന്നുകാലികളുടെ ശരീരത്തിൽ അത് വെച്ച് കഴിയുമ്പോൾ ആ ചൂട് കൊണ്ട് ആ ഭാഗം എന്ത് ചെയ്യും, പൊള്ളി ഒരു അച്ച് പോലെ, ഒരു സീല് പോലെ അവരുടെ ശരീരത്തിൽ അതിങ്ങനെ പതിഞ്ഞിരിക്കും അവരുടെ ശരീരത്തിൽ. ആ സീല് കാണുമ്പോൾ അറിയാം, ഈ അച്ച് കാണുമ്പോൾ അറിയാം, ഇത് ഏത് ഉടമസ്ഥന് അവകാശപ്പെട്ടതാണ്. ആമേൻ. ആ കന്നുകാലികളുടെ മേലെ മറ്റാർക്കൊന്നും ഉണ്ടാകത്തില്ല അവകാശം, കാര്യം ഓൾറെഡി ഒരുവൻ്റെ സീല അടയാളം അവിടെ കിടപ്പുണ്ട്. പൗലൂസ് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ശരീരത്തിൽ ഒരു ചൂടടയാളമാണ്, ഒരിക്കലും മായ്ക്കാൻ കഴിയാത്തൊരു ചൂടടയാളം. അപ്പോസ്തലൻ സുവിശേഷയോ തൻ്റെ ഘോഷണ നിമിത്തം വളരെയധികം പ്രഹരം, വളരെയധികം വെല്ലുവിളികൾ, മായാത്തതുമായ ചില പാടുകൾ തൻ്റെ ശരീരത്തിൽ അമേൻ താൻ വഹിച്ചും കൊണ്ട് പൗലൂസ് പറഞ്ഞു, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അടിമായി അമ്മ സ്ഥാനത്തിൽ അടയാളമായി ഞാനിതിനെ കരുതുന്നു. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൃഗങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ചൂടടയാളമുണ്ട് എന്നതുപോലെ പൗലൂസിൻ്റെ ശുശ്രൂഷയിൽ താൻ അതികഠിനമായ ശോധനകളിൽ കൂടി കടന്നു പോകേണ്ട ഒരു കാലമുണ്ടായിരുന്നു. അമ്മ തൻ്റെ ജീവിതത്തിനകത്തുണ്ടായ ശോധനയുടെ കാലഘട്ടം അതിഭയങ്കരമായിരുന്നു. 2 കൊരിന്ത്യർ 11:23-26 വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലൂസ് കടന്നുപോയ പ്രതിസന്ധിയിൽ, പൗലൂസിൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായ ചൂടടയാളങ്ങൾ, ഒരിക്കലും മറക്കാൻ കഴിയാത്ത വലിയ അടയാളങ്ങളെ ശേഷിച്ച അനുഭവത്തെക്കുറിച്ച് താൻ ടെസ്റ്റിഫൈ ചെയ്യുക, സാക്ഷ്യം പറയുക. റോമൻ 2 കൊരിന്ത്യർ 11:23 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യേശുവിൻ്റെ ശുശ്രൂഷക്കാരോ ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി, യഹൂദരാൽ ഞാൻ ഒന്ന് കുറയെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിലകപ്പെട്ടു, 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു,
ഞാൻ പലപ്പോഴും യാത്ര ചെയ്ത് നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, ആമേൻ, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളുപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവസഭകളെക്കുറിച്ചുള്ള ചിന്താഭാരവും എന്നെ തിരക്കുകയും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കിയ പൗലൂസിൻ്റെ ജീവിതത്തിൽ ചൂടടയാളങ്ങളാണ് പറഞ്ഞത്. തൻ്റെ ശുശ്രൂഷയിൽ തനിക്ക് കടന്നു പോകേണ്ടി വന്ന അതിശക്തമായ വെല്ലുവിളികളുടെ മടിവിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരടയാളമായിരിക്കുന്ന അമേൻ. ഇവിടെ പൗലൂസ് പറയുന്ന ഒരു കാര്യം, അമേൻ, യഹൂദന്മാരാൽ ഒന്ന് കുറയാൻ 40 അടി 5 വട്ടം കൊണ്ട്, യേശുവിനാകട്ടെ ഒന്ന് കുറേ 39 അടി ഒരു പ്രാവശ്യം അടിക്കുമ്പോൾ, പൗലൂസ് പറഞ്ഞു അമേൻ ഒന്ന് കുറേ 40 അടി എത്ര പ്രാവശ്യമാണ്? 5 പ്രാവശ്യം. ഇത് തൻ്റെ ശരീരത്തിൽ കൂടി ഒരടയാളമായി ഇങ്ങനെ കിടക്കുക കേട്ടോ, മായ്ക്കാൻ കഴിയാത്തൊരു ചൂടടയാളം. ഞാൻ ഈ വിഷയത്തിലേക്ക് വരാൻ കാരണം, ആമേൻ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആമേൻ നല്ല ദൈവിക നന്മകളും ദാനങ്ങളും പലരും അനുഭവിച്ചറിഞ്ഞിട്ട് ജീവിതത്തിനകത്തുണ്ടാകുന്ന ചെറിയ ശോധനകളെ അതിജീവനം ചെയ്യാൻ കഴിയാതെ പലരും പിന്മാറിപ്പോകുന്നൊരു കാലം കൂടി. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് ഈ അടുത്ത കാലങ്ങൾ കടന്നു പോകേണ്ടി വന്ന ഒത്തിരി പ്രതിസന്ധികളെക്കുറിച്ച് അവർ പറഞ്ഞു. എനിക്കങ്ങനെ ആയി, എനിക്കിങ്ങനെ ഉണ്ടായി, ഈ വിഷയങ്ങളുണ്ടായി, ഒരുപാട് കാര്യങ്ങൾ. അമേൻ, അവർ പറഞ്ഞത്, അമേൻ, സ്തോത്രം, ഞങ്ങൾ പാരമ്പര്യത്തിൻ്റെ കീഴിലായിരുന്നു, പക്ഷെ ഞങ്ങൾ വിശ്വാസത്തിൽ വന്നതുകൊണ്ടാണ് ഞങ്ങൾക്കിതെല്ലാം സംഭവിച്ചത്. അമേൻ, ഞങ്ങളുടെ ബന്ധുക്കളും ഞങ്ങളെ നാട്ടുകാരെല്ലാം കുറ്റപ്പെടുത്തുന്നതാണ്. കാര്യം എന്തോന്നറിയാം, നിങ്ങൾ ഒരു പാരമ്പര്യത്തിൻ്റെ കീഴിലായിരുന്നു, അമ്മ നിങ്ങൾക്കില്ലാത്ത പ്രശ്നങ്ങൾ ഇന്നുണ്ടല്ലോ. ഇതിൻ്റെ കാരണം നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ട, നിങ്ങൾ ആരാധിക്കാൻ തുടങ്ങിയിട്ട, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, ഞങ്ങളെപ്പോലെയൊക്കെ വിശ്വാസത്തിൽ നിന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ അവരറിഞ്ഞോ അറിയാതെയൊക്കെ പ്രാർത്ഥനാ ജീവിതമൊക്കെ പോയി, ദൈവമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അവർക്ക് നഷ്ടമായി. ഞാൻ അവരോട് ചോദിച്ചു, ഇന്ന് നിങ്ങളുടെ ജീവിത സാഹചര്യം നിങ്ങളുടെ ചുറ്റുപാടുകളും നോക്കിയാൽ ഏറ്റവും മനോഹരമായിട്ടുണ്ട്. എന്നാൽ അതേസമയം നിങ്ങൾ പറയുന്ന ഈ പ്രതിസന്ധികളും വെല്ലുവിളികളും കഷ്ടങ്ങളും നഷ്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങളുടെ ജീവിതം വട്ടപൂജയായിരുന്നു. എന്തുവായിരുന്നു? താങ്കളൊരു തീർത്ത് മദ്യപാനിയായ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് സ്വസ്ഥതയില്ലായിരുന്നു, സമാധാനമില്ലായിരുന്നു. തൻ്റെ ഭാര്യ തൻ്റെ മക്കളുമായി അമ്മ കരഞ്ഞ് ഓടി നടക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. അമ്മ അദ്ദേഹം കിട്ടുന്ന പൈസ തന്നെ വെള്ളമടിക്കും, വീട്ടിന് ചെലവിന് കൊടുക്കത്തില്ല. അമ്മ അപ്പനും അമ്മയ്ക്കൊക്കെ ഈ മനുഷ്യൻ തലവേദനയാണ്. നാട്ടുകാരും ബന്ധുക്കളും പറയണ എവിടെയെങ്കിലും പോയി ചത്തുവിടാന്ന് ചോദിച്ചു. പക്ഷേ ഇങ്ങനൊരു ജീവിത സാഹചര്യത്തിലിരുന്നൊരു മനുഷ്യനെ ദൈവം തൊട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിലെ എല്ലാ തകർച്ചയിൽ നിന്ന് ദൈവം മടക്കി കൊണ്ടുവന്നു. മദ്യപാനിയായിരുന്ന മനുഷ്യനെ മദ്യത്തിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവന്നു. തകർച്ചയിൽ കിടന്ന അവസ്ഥയിൽ നിന്ന് ദൈവയുടെ സ്ഥിതികളെ മാറ്റി. സമൂഹത്തിൽ ഇന്ന് അമേൻ എല്ലാവരും മാനിക്കത്തക്കവണ്ണമുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് ഇന്ന് ജീവിതം വന്നു. വട്ടപൂജ്യമായിരുന്നു, തകർന്നൊരു ഇടിഞ്ഞു കിടന്നൊരു വീട് ഇരിക്കുന്ന ഒരു മനോഹരമായൊരു നല്ലൊരു ഭവനമൊക്കെ ഇന്നുണ്ടായി. പ്രൈസ് ദി ലോർഡ്.
പക്ഷേ ഇത്രയധികം ഉയർച്ചകൾ അവർ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് അവർ ഓർക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ആമേൻ. പക്ഷെ ഇന്നുള്ള ചില വേദനകൾ വന്നപ്പോൾ ഇതുവരെയും അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത സകലത അവർ മറന്നുപോവുക. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? ജീവിതത്തിൽ ഈ ദിവസങ്ങൾ ഉണ്ടായ ചില കഠിനമായ ചില വേദനകളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉയർന്നപ്പോൾ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് അവരായിരുന്ന ജീവിത സാഹചര്യത്തിൻ്റെ തകർച്ചയിൽ നിന്ന് ദൈവം അവരെ ഉയർത്തിയത്, അവരെ മാനിച്ചത്, അവരനുഗ്രഹിച്ചത്, അവരെ സമർത്ഥിയായി ഉയർത്തിയ ദൈവത്തിൻ്റെ കരം അവർ മറന്നുപോവുക. പ്രേക്ഷണോ പ്രാർത്ഥിച്ച ദൈവദാസന്മാരെ മറന്നുപോവുക. ഇന്ന് സ്തോത്രം എന്തു ചെയ്യുമെന്നറിയാമോ? ദൈവത്തെയും ദൈവദാസന്മാരെയും കുറ്റം പറയും. എൻ്റെ ഭവനത്തിൽ സംഭവിച്ചു. ഞാൻ പറഞ്ഞു, നിന്റെ ഭവനത്തിൽ ഇത് സംഭവിച്ചെങ്കിൽ അതിൻ്റെ കുറ്റക്കാരൻ ദൈവമല്ല. അതിൻ്റെ കുറ്റക്കാരാരാ? നമ്മൾ തന്നെ ശോധന ചെയ്ത് കണ്ടുപിടിക്കട്ടെ. ആമേൻ. ആരേത് വിശ്വാസത്തിൻ്റെ ഏത് അല്ലെങ്കിൽ ഇന്നായിരിക്കും ആത്മീക ജീവിതത്തിൻ്റെ ആ ഉണർവിൻ്റെ അവസ്ഥയിൽ നിന്ന് അവരിന്ന് ചിന്തിക്കുന്നു, പഴയതുപോലെ ഒന്ന് മാറിയാൽ എന്ത്, പഴയതുപോലെ ജീവിച്ചാൽ എന്ത്. കാര്യം ജീവിതത്തിനകത്തുണ്ടായ ശോധനകൾ പിടിച്ചെത്തിക്കാൻ കഴിയാതെ പലരും എന്ത് ചെയ്യുന്ന ഈ ദിവസങ്ങൾ ഈ കാലങ്ങളിൽ, ആമേൻ, പിൻവാങ്ങിപ്പോകുന്നൊരു കാലത്താണ് ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ അപ്പോസ്തലൻ പൗലൂസ് പറഞ്ഞു, ആമേൻ, തനിക്ക് പ്രശംസിപ്പാനായി ക്രിസ്തുവിലെ ചൂടടയാളം തൻ്റെ ശരീരത്തിലുണ്ട് എന്ന്. ആമേൻ. പൗലൂസിനെ സംബന്ധമായി പറഞ്ഞാൽ ഈ ചൂടടയാളം തനിക്കൊരു പ്രശംസയാണ്. നമുക്കുണ്ടാകുന്ന അവൻ കഷ്ടതകൾ പലപ്പോഴും നമ്മൾ ദൈവത്തെ കുറ്റം പറയാൻ, ദൈവസഭയെ കുറ്റം പറയാൻ നമ്മളെ പ്രേരിപ്പിക്കും. പക്ഷെ പൗലൂസാകട്ടെ, തനിക്കുണ്ടായ ഈ ചൂടടയാളം, ഈ വേദന ഒരു പ്രശംസയായി കണക്കിടുക. ക്രിസ്തുവിൻ്റെ അടിമ എന്തുവാണ്? ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അടിമ എന്ന് പറയുന്നതിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഞാൻ അനുഗമിക്കുന്നത് മുഖാന്തരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചകളും പരാജയങ്ങളും വെല്ലുവിളികളും, ആമേൻ, ക്രിസ്തുവിലാണ് എന്ന് എന്നെ ഒരിക്കൽ കൂടി ബോധ്യം വരുത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൗലൂസ് പറഞ്ഞു, ഹല്ലേലൂയ, ക്രിസ്തുവിൻ്റെ ചൂടടയാളം ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുകയാണ്. 2 കൊരിന്ത്യർ 1 അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുവാണ്, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നതുപോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. എന്തുവാണ്? ക്രിസ്തുവിൽ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നതുപോലെ എന്തുവാണ്? ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകും. കേട്ടോ, ജീവിതത്തിനകത്തൊരു വെല്ലുവിളി ഉണ്ടെങ്കിൽ ഞാൻ പറയാം, അതിനെ പരിഹരിക്കുന്ന കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെ കരം നിനക്കുണ്ട്. ഒരു ഭാഗത്ത് നിനക്ക് ശക്തമായ ശോധനകളുണ്ടാകും, എന്നാൽ അതേ ഭാഗത്ത് അവൻ നിൻ്റെ ലൈഫിനെ പരിഹരിക്കുന്ന, നിൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന, നിൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരുന്ന ദൈവത്തിൻ്റെ കരവും നിനക്ക് അവിടെ ഉണ്ടാകും. ശത്രു നിന്നെ പറിച്ചു കളയാൻ, തകർത്തു കളയാൻ നിന്റെ ജീവിതത്തോട് അടുത്തു വരുമ്പോൾ, ആമേൻ, നിന്നെ താങ്ങി നിർത്തുന്ന സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ കരവും നിനക്ക് അനുകൂലമായി ഉണ്ടാകും. പ്രൈസ്ലോ പൗലൂസ് പറഞ്ഞൊരു ഭാഷ അവിടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇതാ ഇന്നത്തെ വിശ്വാസികൾക്ക് ഇല്ലാത്തൊരു കാര്യം. ആരെയാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന കൃത്യമായ വെളിപ്പാടില്ല, ബോധ്യമില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ പറയപ്പെട്ടതുപോലെയുള്ള പ്രതിസന്ധികൾ ജീവിതത്തിനകത്ത് വരുമ്പോൾ നമ്മളിങ്ങനെ ആടിപ്പോവും. വേദപുസ്തകം പറഞ്ഞു, അവൻ നല്ലവനെന്ന് രുചിച്ചറിയട്ടെ. കേട്ടോ, നമ്മൾ വിശ്വസിക്കുന്നവൻ ആരെയെന്ന് നമ്മൾ രുചിച്ചറിയട്ടെ. പൗലൂസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ.
ഞാൻ വിശ്വസിക്കുന്നവൻ എന്നെ അന്ത്യത്തോളം കാപ്പാൻ വിശ്വസ്തനാണ്. ഇനി ആരെല്ലാം നിങ്ങളെ കൈവിട്ടു പോയാലും ആരെല്ലാം നിങ്ങളെ ഉപേക്ഷിച്ചാലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ അന്ത്യത്തോളം കാപ്പാൻ പൗലോസ് അമ്മ വിശ്വസ്തനെന്നും ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ക്രിസ്തീയ ജീവിതം, ആമേൻ, സന്തോഷത്തിൻ്റെ അനുഭവമാണ്, സമാധാനത്തിൻ്റെ അനുഭവമാണ്, ആമേൻ, ആമേൻ. ജീവിതത്തിനകത്ത് വാഗ്ദത്തങ്ങളുടെ കാലങ്ങളുണ്ട്, അനുഗ്രഹത്തിൻ്റെ കാലഘട്ടങ്ങളുണ്ട്, സമൃദ്ധിയുടെ കാലഘട്ടമുണ്ട്. എന്നാൽ അതേ സമയം തന്നെ മറ്റൊരു ഭാഗം കൂടി അതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. കഷ്ട അനുഭവങ്ങൾ കൂടി അതിനകത്തുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എന്തുണ്ട്? പ്രയാസങ്ങൾ കൂടെ അതിനകത്തുണ്ട്. ആമേൻ. ക്രിസ്തീയ ജീവിതം നമ്മൾ ആമേൻ സ്തോത്രം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത് പോലെയല്ല, അതിൻ്റെ മറുഭാഗം, ആമേൻ, ചില തകർച്ചകളുണ്ട്, ചില വെല്ലുവിളികളുണ്ട്. പക്ഷേ ആമേൻ, ആ വെല്ലുവിളികളുടെ നടുവിൽ താങ്ങുന്നൊരു ദൈവത്തിൻ്റെ കരത്തിൽ അവിടെ എപ്പോഴും ഉണ്ട്. കൊലോസ്യർ 1:24 എഴുതിയിരിക്കുന്നു, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ട അനുഭവങ്ങളിൽ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഞാനൊന്നുകൂടെ പറയാം, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ, പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അനുഭവിക്കുന്ന കഷ്ട അനുഭവങ്ങളിൽ എന്തു ചെയ്യുന്നു? സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായത് എൻ്റെ ജഡത്തിൽ സഭയ്ക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, എൻ്റെ ജനത്തിന് വേണ്ടി, കൊരിന്തിലെ ജനത്തിന് വേണ്ടി, എഫസോസിലെ ജനത്തിന് വേണ്ടി, ഹല്ലേലൂയ, എൻ്റെ ശരീരത്തിൽ ഞാൻ പൂരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടി യേശു കർത്താവ് ചെയ്തതിൽ എന്തെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, സഭയ്ക്ക് വേണ്ടി അവൻ അനുഭവിച്ച കഷ്ടതകളിൽ, മുറിപ്പാടുകളിൽ, ചാട്ടവാറടിയിൽ എന്തെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ആമേൻ സ്തോത്രം, അത് ഞാൻ എൻ്റെ ശരീരം ആ സ്ഥാനത്ത് വിട്ടുകൊടുത്തിട്ട് നിങ്ങൾക്ക് പകരക്കാരനായി ക്രിസ്തുവിലെന്ന പോലെ ഞാനത് പൂരിപ്പിക്കാൻ, അത് ഞാൻ സ്വീകരിക്കാൻ, ആ കഷ്ടം സ്വീകരിക്കാൻ, ആ വെല്ലുവിളികളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഫില്ലിങ് ദ ബ്ലാങ്ക്സ്, ഒറ്റ വാക്കി പറഞ്ഞാൽ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പരീക്ഷ, ആമേൻ സ്തോത്രം, ചോദ്യ പേപ്പറിൽ ഒരു അടയാ പേരുണ്ട്, പൂരിപ്പിക്കുക, അല്ലേ, വിട്ടുപോയത് പൂരിപ്പിക്കുക. ബ്രാക്കറ്റിനകത്ത് ഒരു പക്ഷേ ഓപ്ഷൻ ഉണ്ടാക്കുന്നതിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ളത്? പൂരിപ്പിക്കുക. അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച് ചോദ്യം വായിച്ചിട്ട് അവിടെ പൂരിപ്പിച്ചു കൊടുക്കണം. എന്നതുപോലെ പൗലോസ് പറഞ്ഞു, എൻ്റെയും നിങ്ങളുടെയും ജീവിതമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും യേശു കർത്താവിൻ്റെ ഇടപെടലുണ്ടായിരുന്നു. ഞാനും നിങ്ങൾ അനുഭവിക്കേണ്ട സകല കഷ്ടതയും ആരനുഭവിച്ചു? യേശു അനുഭവിച്ചു. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ജീവിതത്തിനും വേണ്ടി എല്ലാ മേഖലകളിലും ദൈവം എന്ത് ചെയ്തു? യേശു കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി മറുവിലയായിത്തീർന്നു. ഇനിയൊന്നും ബാക്കി വെച്ചില്ല. രണ്ട് കരങ്ങളും നിവർത്തി പറഞ്ഞ് നിവർത്തിയിട്ട് പറഞ്ഞ് എല്ലാം നിവർത്തിയായി. പൗലോസ് പറഞ്ഞു, ഇത്രയധികം ചെയ്തിട്ടും ഇനി എന്തെങ്കിലും സഭയോട് പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് അവൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ആ സ്ഥാനത്ത് ആര് നിൽക്കാന്ന് പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിൽക്കാം. കാര്യം യേശു കർത്താവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിലുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിലുണ്ട്. ആമേൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിൻ്റെ നടുവിലും നിങ്ങൾക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാൻ, പ്രാർത്ഥിക്കാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞാൽ, ആമേൻ, യേശുവിൻ്റെ ശരീരമായ സഭ, ആമേൻ, സഭയായ ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകൂടാ. അവന് വീണ്ടും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ മടക്കി വരുത്തി അവൻ്റെ ശരീരമായി റീയൂണിയൻ ചെയ്തുകൊണ്ട്
കർത്താവിൻ്റെ വരവിൻ്റെ നാൾ വരെ ഒരുക്കണമെന്നുള്ള അകത്തളങ്ങളിലെ തികഞ്ഞ ആഗ്രഹത്തോടുകൂടി പൗലൂസ് പറഞ്ഞു, പകരക്കാരനായിട്ട് നിൽക്കാനും ഞാൻ തയ്യാറാണ്. പലരും വിട്ടു ഓടിപ്പോകുമ്പോൾ പൗലൂസ് പറഞ്ഞു, ഞാൻ പകരക്കാരനായി നിങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ബൈമക്കളോട് പറയട്ടെ, ജീവിതത്തിലെ പ്രതിസന്ധി കടമാടവിൽ പതറിപ്പോകരുത്, ധൈര്യമായിരിക്കും. കഴിഞ്ഞ രണ്ടര വർഷം മുമ്പ് ഞാൻ ചർച്ചിൽ തുടർമാനമായി അമ്മ ചർച്ചിൽ ഞാൻ പ്രസംഗിച്ചൊരു വിഷയം, രണ്ട് മൂന്നാഴ്ചകൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വിഷയം പ്രസംഗിച്ചൊരു വിഷയം, കർത്താവിൽ എപ്പോഴും എപ്പോഴും സന്തോഷിപ്പീൻ, കർത്താവിൽ എപ്പോഴും എപ്പോഴും സന്തോഷിപ്പീൻ. ആ ശബ്ദത്തിനോട് ചേർന്ന് തന്നെ അതിൻ്റെ അടുത്ത ഞായറാഴ്ചകൾ ഞാൻ ശുശ്രൂഷിച്ചു, കർത്താവ് തന്നു കർത്താവ് എടുത്തു, ദൈവം തന്നു ദൈവം എടുത്തു. പ്രൈസുള്ളോ, അത് പ്രസംഗിക്കാനൊക്കെ നല്ല രസമായിരുന്നു. ഒരുപാട് ചിന്തകളും ഒത്തിരി ആലോചനകളും ജനത്തെ ഉത്സാഹിപ്പിക്കാനൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ പകർന്നു. പക്ഷേ അടുത്ത ദിവസങ്ങളാകട്ടെ, ജീവിതത്തിൽ കടന്നു പോകേണ്ടി വന്ന സാഹചര്യങ്ങൾ ഭയങ്കരമായിരുന്നു. ഒന്ന് സന്തോഷിക്കാൻ പറ്റാണ്ട്, അമേൻ, ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടായി. പറയല്ലേ, ദൈവം വന്നു ദൈവം എടുത്തു. പ്രൈസുള്ളോ. ഇയ്യോബിൻ്റെ ലൈഫുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രസംഗമൊക്കെ ഞാൻ പ്രസംഗിച്ചു, പക്ഷെ ജീവിതത്തിന് അതൊരു ഭയങ്കര നഷ്ടമുണ്ടായി. 2021 ആ ദിവസങ്ങൾ, ഞാൻ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ആ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തെ പിടിച്ചുലിക്കുന്ന സംഭവ പരമ്പരകൾ ആരംഭിക്കാൻ തുടങ്ങി. ഒന്നാമതായി എൻ്റെ സഹോദരിയുടെ ഭർത്താവ്, അമേൻ, 27 വയസ്സുകാരൻ, പഞ്ചാബിൽ ശക്തമായി ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷകൻ, യൗവനക്കാർക്കിടയിലൊക്കെ വളരെ ശക്തമായി ശുശ്രൂഷിക്കുന്ന യൗവനക്കാരൻ, അപ്പോൾ തന്നെ പഞ്ചാബിലെ മൈനോറിറ്റി കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് സ്റ്റാഫായി അംഗീകരിക്കപ്പെട്ട് അമേൻ അധികാരത്തിൻ്റെ പത്രമൊക്കെ ആയിട്ട് കയ്യിലിരിക്കുക, വരുന്ന വ്യാഴാഴ്ച, ആ ദിവസങ്ങളിൽ വരുന്ന വ്യാഴാഴ്ച അമേൻ പഞ്ചാബിൻ്റെ തലസ്ഥാനമായ ചണ്ഡീഗഡിൽ പോയി അധികാരം അമ്മൻ സൈൻ ചെയ്ത് ആ ഔദ്യോഗിക സ്ഥാനം കൈപ്പറ്റണം. അമേൻ 2-3 ബോഡി ഗാർഡുണ്ട്, വാഹന സൗകര്യങ്ങളുണ്ട്, അമേൻ എല്ലാ തരത്തിലെ ഗവൺമെൻറ് പ്രൊട്ടക്ഷനൊക്കെ ഉള്ളൊരു തലത്തിലേക്ക് അവരുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഞായറാഴ്ച രാത്രിയിൽ 11 മണിക്ക് ഞങ്ങൾ 8 മണിക്ക് ഫോണിൽ സംസാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, കാറ് വന്നു, ഫ്ലാഗുണ്ട് കാറിൽ, കോട്ട് തച്ചു, ഇനി ആ അടുത്ത ദിവസം പോയി സൈൻ ചെയ്ത് അമേൻ ആ പൊസിഷനിലൊക്കെ കയറിയാൽ മതി. ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ലക്കൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ പപ്പ അമ്മ എല്ലാം ഞങ്ങളുടെ തൃശ്ശൂരായിരുന്നു, അപ്പോൾ എല്ലാവരും സംസാരിച്ചു. അമേൻ 11 അമേൻ ഒരു മണിക്കൂറോളം വീഡിയോ കോളിൽ വന്ന് സംസാരിച്ചു. അദ്ദേഹം പോയി 11:30 ഫോൺ പറഞ്ഞു, പ്രൈസിന് ഇത്തിരി ശാരീരിക ക്ഷീണത്തോടുകൂടി താൻ രോഗിയായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. 12 മണി കഴിയുമ്പോൾ അടുത്ത ഫോൺ വരുന്നു, കഴിഞ്ഞ 1 മണിക്കൂറിന് മുമ്പ് എന്നോട് സംസാരിച്ച വ്യക്തി മരിച്ചുപോയി. 27 വയസ്സ് മാത്രം പ്രായമുള്ളവൻ, തൻ്റെ ഭാര്യയ്ക്ക് 22 വയസ്സ് കഴിഞ്ഞ് 23 വയസ്സാകുന്നത്. ഇങ്ങനൊരു സാഹചര്യം എൻ്റെ ലൈഫിനകത്തുണ്ടായി. ഞാൻ ആ രാത്രി തന്നെ 1:30 ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഞാൻ പഞ്ചാബിൽ കടന്നുപോയി. ആ ഭവനത്തിൻ്റെ അന്തരീക്ഷം വളരെ മോശമായിരുന്നു. ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച പ്രസംഗിച്ചെന്നാണ്, കർത്താവ് തന്നു കർത്താവ് എടുത്തു. സന്തോഷിപ്പീൻ, എപ്പോഴും എപ്പോഴും ക്രിസ്തുവിൽ സന്തോഷിപ്പീൻ. പക്ഷേ സാഹചര്യങ്ങളാകട്ടെ എതിരേറ്റ് വന്നത്, അമേൻ, സകലതും വിരോധമായി. അമേൻ. അവളുടെ ഹസ്ബൻഡിൻ്റെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ അവൾ സുബോധം നഷ്ടപ്പെട്ടവളെ പോലെയായി, പിച്ചുമ്പേയും പറയാൻ തുടങ്ങി. അവളൊരിക്കലും അംഗീകരിക്കുമ്പോൾ അവളുടെ ഹസ്ബൻഡിൻ്റെ മരണം, കാര്യം ഇന്നലെ അവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ മരിക്കത്തില്ലെന്ന് അവൾ പറഞ്ഞു. പക്ഷേ ആ മരണം അവൾ മനസ്സിലാക്കേണ്ട, യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ അവിടെ ചെന്നതിന് ശേഷമായിട്ട്
അമേന്. വൈകുന്നേരം 5 മണിക്ക് സ്പെഷ്യൽ പെർമിഷനോടെ ഞാൻ മോർച്ചറി കൊണ്ടുള്ള ബോഡി, അദ്ദേഹത്തിൻ്റെ ബോഡി ഞാൻ കാണിക്കുക. കാര്യം നമ്മൾ മനസ്സിലാക്കി തന്നെ ആകണം, അല്ലെങ്കിൽ ആ രാത്രിയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം മാനസികമായിട്ട്. ഞാൻ ആകെ തകർന്നും നിരാശനായി ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവനായിട്ട് ഒരുപാട് ചോദ്യങ്ങളുടെ മുമ്പിൽ ഞാനിങ്ങനെ തകർന്നിരിക്കുക. പ്രസംഗിച്ചിരുന്നു എന്തുവാണ്, കർത്താവിലെപ്പോഴും എപ്പോഴും സന്തോഷിപ്പീ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, ഒരു വലിയൊരു നഷ്ടമല്ല എന്നെനിക്ക് തോന്നി. പക്ഷേ ജീവിതത്തിനകത്തല്ല, യാഥാർത്ഥ്യത്തിനകത്തേക്ക് വന്നു തുടങ്ങിയപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ. അമേൻ. ഒടുവിൽ അവിടുത്തെ അടക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ശിശുമായിട്ട് തിരിച്ച് ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരികെ വന്നു. അമേൻ. ആ ദിവസങ്ങൾ ഞാൻ അന്ന് എയർപോർട്ടിൽ വന്നിറങ്ങുന്നു. രാത്രി 7:30 ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്ന ആദ്യത്തെ ഫോൺ കോള്, അമേൻ, എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകൾ മരിച്ചുപോയി. ഇതുപോലെ കട്ടിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നുള്ള പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചുപോയി. എന്ന് പറയുമ്പോൾ അനിയത്തി എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ വീട്ടിൽ ജനിച്ചു വളർന്നൊരു കൊഞ്ഞാണ്. അമ്മയുടെ ചെറുപ്പത്തിൽ അപ്പനും അമ്മയൊക്കെ മരിച്ചുപോയത് കൊണ്ട് ഇവരുടെ വിവാഹമൊക്കെ നടത്തിയത് എൻ്റെ അപ്പനും അമ്മയും തന്നെയാണ്. അവിടെ പ്രസവ കുഞ്ഞുങ്ങളുടെ പ്രസവ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. അപ്പം ഞങ്ങളോടൊപ്പം ഒരേ വീട്ടിൽ ജനിച്ചു വളർന്നവൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ക്ഷീണമുണ്ടായി. അമ്മയോട് പറഞ്ഞു, കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു. കുഞ്ഞമ്മ എഴുന്നേറ്റ് ഫ്രിഡ്ജ് തുറന്ന് വെള്ളം എടുക്കുമ്പോൾ എന്തോ വീഴുന്നൊരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു പോയാണ്. ഈ വാർത്ത പത്രം ഈ ഫോൺ കോളുമായിട്ടാണ് തിരികെ ഞാൻ വീട്ടിലേക്ക് വരുന്നത്. മനസ്സാകെ തകർന്നു, നിരാശപ്പെട്ടു, ഒരുപാട് വേദനകളുണ്ടായി. മുന്നേറാൻ കഴിയാത്ത അളവിൽ ഒത്തിരി സാഹചര്യങ്ങൾ ജീവിതത്തിനകത്തതിന് പിന്നാലെ പലതും വരാൻ തുടങ്ങി. പെട്ടെന്ന് അമേന് എൻ്റെ മാതാവ് ഒരു രാത്രിയിൽ ആ ദിവസങ്ങളിൽ എപ്പോഴും കരച്ചിലാണ്. കാര്യം അനീത്തിയുടെ ഹസ്ബൻഡിൻ്റെ കാര്യം, ഈ മോളുടെ വിഷയം, അവളുടെ മരണം, ഇതെല്ലാം കൊണ്ട് അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ കാണുമ്പോൾ മാത്രം കരയാതിരിക്കും, ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കും. ഒരു ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട്, നല്ല മഴയുള്ളൊരു ദിവസമാണ്, ഉറക്കം എഴുന്നേറ്റിട്ട് അമേശ്വത എല്ലാവരും നോക്കിയിരിക്കും, അമ്മ പുറത്തു വരും. പക്ഷേ മഴയുള്ളത് കൊണ്ട് അമേശ്വത സാധാരണ അമ്മ മഴ കൊണ്ട് എഴുന്നേക്കാറില്ല. മഴയൊക്കെ ഒന്ന് ശാന്തമായിട്ടൊക്കെ എഴുന്നേക്കാറുള്ളു, ബ്ലാങ്കറ്റിനകത്ത് തന്നെ കിടക്കും. അങ്ങനെ ഒരു 9 മണി സമയമായപ്പോൾ എൻ്റെ വൈഫ് ചായയും കൊണ്ട് അകത്ത് റൂമിൽ പോയി. അമ്മ വിളിക്കുമ്പോൾ ഒരു അനക്കുമില്ല കിടക്കുവാണ്. പെട്ടെന്ന് ബെഡ്ഷീറ്റ് മാറ്റി നോക്കുമ്പോൾ അമ്മേന് ഒരു സുബോധമില്ലാത്തൊരവസ്ഥയിൽ എന്തോ സംഭവിച്ചതുപോലെ കൃത്യമായിട്ടൊന്നും മനസ്സിലാകുന്നില്ല. അമ്മ അവരവിടെ പ്രതിവിളിച്ച് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഞാൻ വന്നു, ഞാൻ നോക്കുമ്പോൾ അമ്മ സ്ട്രോക്ക് വന്നു. അത് ആദ്യം മനസ്സിലായില്ല അമ്മയാണെന്ന്. പെട്ടെന്ന് അമ്മ ആംബുലൻസ് വണ്ടി വന്നു. ആംബുലൻസിൽ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ട്, അവിടെ നേരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 8-9 ദിവസം യാതൊരു ചലനമില്ലാതെ ICU അകത്തായിരുന്നു. പക്ഷേ ഡോക്ടർമാർ യാതൊരു പ്രതീക്ഷയില്ലാതെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പറഞ്ഞ് അയച്ചുവെങ്കിലും ചില മാസങ്ങൾ കൂടെ എൻ്റെ മാതാവ് വീട്ടിനകത്ത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മാതാവ് രോഗിയായിട്ട് ഇങ്ങനെ രോഗക്കിടക്കെ കിടക്കുമ്പോൾ എൻ്റെ പിതാവ് എപ്പോഴും അടുത്തുണ്ട്. പ്രാർത്ഥിക്കുന്നൊരു ആത്മമനുഷ്യനാണ്, എപ്പോഴും അടുത്തുണ്ട്. താനെപ്പോഴും എൻ്റെ അമ്മയുടെ കൈക്ക് പിടിച്ചും തലയ്ക്ക് പിടിച്ചും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അമ്മേന് കഴിഞ്ഞ ജൂൺ മാസം 20-ാം തീയതി താനിങ്ങനെ അമ്മയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തനിക്ക് വല്ലാത്തൊരു ശാരീരിക ക്ഷീണമുണ്ടായി. അപ്പോൾ ഞാനിവിടെ ചർച്ചിൽ, ഇതുപോലെ ശനിയാഴ്ച ദിവസമാണ് ഞാനിവിടെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ വരെയാണ് വീട്ടിൽ നിന്ന്, പപ്പയ്ക്ക് രോഗാവസ്ഥ വന്നു, ഒരു വല്ലാത്ത ക്ഷീണമുണ്ട്. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കട്ടിലിങ്ങനെ കമ്മഴ്ന്ന് കിടക്കുവാണ്. ഞാൻ വിളിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു, പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ വാഹനം എടുത്ത്, ഞാൻ അഡ്ജസ്റ്റൻ ഉണ്ടായിരുന്നോണോ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ട്, അവർ പറഞ്ഞു ഇവിടെ പറ്റത്തില്ല, വേഗം കൊണ്ടുപോകണം, അമ്മേനെ എത്രയും പെട്ടെന്ന് അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞങ്ങൾ എത്രയും പെട്ടെന്ന് അടുത്തുള്ളത് SUT ഹോസ്പിറ്റലാണ്. SUT ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവരെ പെട്ടെന്ന് ICU അഡ്മിറ്റ് ചെയ്തു. ഒരു രാത്രി കഴിഞ്ഞു. അടുത്ത ദിവസം ഉച്ച കഴിഞ്ഞ സമയത്ത് അമ്മേൻ എൻ്റെ പിതാവ് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയി. അമ്മേൻ എൻ്റെ വിധവയായ സഹോദരി, മറ്റൊരുത്തിയുടെ മരണം, രോഗക്കിടക്കെ കിടക്കുന്ന അമ്മ, സ്ട്രോക്ക് വന്ന് ചലനമറ്റ് കിടക്കുന്ന അമ്മ, അമ്മയെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന പിതാവ് പെട്ടെന്ന് പോയി. ആകപ്പാടെ വീണ്ടും ജീവിതം ഭയങ്കര സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി, തകരാൻ തുടങ്ങി. ഒരുപാട് ചോദ്യങ്ങൾ ആരൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമാകാത്ത പാസ്റ്റാവണേന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ എവിടെയൊക്കെയൊക്കെ ഉയരാൻ തുടങ്ങി.
ജീവിതാകപ്പാടെ വല്ലാത്ത തകർച്ചയിൽ, പക്ഷെ എവിടെയൊക്കെയോ പിടിച്ചു നിർത്തുന്ന ദൈവ സാന്നിധ്യം അകത്ത് ഓരോ ദിവസം ചലിക്കാൻ തുടങ്ങി. എൻ്റെ പിതാവിൻ്റെ മരണം കഴിഞ്ഞ 42 ദിവസമാകുമ്പോൾ എൻ്റെ അമ്മയും മരിക്കുക. ഒരു വർഷത്തിനകത്ത് ഏകദേശം 4-5 മരണങ്ങൾ എൻ്റെ വീട്ടിനകത്ത്. ചോദ്യങ്ങൾ പലതുമുണ്ട്. ഇതൊരു പാസ്റ്റർ വീട്ടിനകത്ത് സംഭവിക്കാമോ? ഒരു ശുശ്രൂഷകനല്ലേ? നിങ്ങൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ലേ? ഭൂതങ്ങളുടെ മേൽ ജയമെടുക്കുന്ന ആളല്ലേ? നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇത് സംഭവിക്കാമോ? ഒരുപാട് ചോദ്യങ്ങളുണ്ടായി. പക്ഷേ ആമേൻ, പൗലൂസ് പറഞ്ഞതുപോലെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നു. ആമേൻ. എൻ്റെ സ്നേഹിതന്മാർ പലരും വിദേശത്തുള്ളവരും നോർത്ത് ഇന്ത്യയിലൊക്കെ മിനിസ്റ്റർ ചെയ്യുന്നവരൊക്കെ എന്നെ ആ ദിവസങ്ങളിലൊക്കെ വിളിക്കുമ്പോഴൊക്കെ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യം, എങ്ങനെയാടാ നീ പിടിച്ചു നിൽക്കുന്നത്? ഞങ്ങളൊക്കെയാണെങ്കിൽ തകർന്നു പോയേനെ, നീ എങ്ങനെ ഈ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുന്നത്? ആമേൻ. ഇന്ന് ഞാൻ ആത്മാവിൽ ദൈവസഭയോട് വിളിച്ചു പറയാം. പല കാര്യങ്ങളും പറയാനും കേൾക്കാനൊക്കെ വളരെ രസമാണ്, ഇമ്പമാണ്. പക്ഷേ ജീവിതത്തിനകത്തുണ്ടാകുന്ന ചില വെല്ലുവിളികളുടെ നടുവിൽ തകർന്നു പോകാതിരിക്കേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി മുറിവേറ്റവൻ്റെ കരത്തെ മുറുകെ പിടിക്കുക. പ്രൈസ്ലോ, നിങ്ങൾക്ക് വേണ്ടി തകരപ്പെട്ട, നിങ്ങൾക്ക് വേണ്ടി ഉടയപ്പെട്ടവൻ്റെ കരത്തെ മുറുകെ പിടിക്കുമെങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, അവൻ അന്ത്യം വരെ നിങ്ങളെ നടത്താൻ അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. വേദപുസ്തക ചരിത്രത്തിനകത്ത് കൂടെ കടന്നുപോയാൽ അപ്പോസ്തലനായ പൗലൂസിൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അവിടെ പറയുന്നു. നമ്മൾ വായിച്ച വേദഭാഗത്തിനകത്ത് പല പ്രാവശ്യം ആമേൻ തടവിലായി, അനവധി അടികൊണ്ട്, പലപ്പോഴും പ്രാണഭയത്തിലായി, യഹൂദന്മാരാലുണ്ടായി ആമേൻ ഒന്നു കുറയെ 40 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ആമേൻ ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ഓരോ വെല്ലുവിളികളായി കാരാഗ്രഹത്തിനകത്തും കൈകാലുകൾ ചങ്ങലകളാൽ കെട്ടപ്പെട്ട് കിടക്കുമ്പോഴും പൗലൂസിൻ്റെ ഹൃദയത്തിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വേദപുസ്തകത്തിനകത്ത് കൃത്യമായി എഴുതിയിരിക്കുന്നു. പൗലൂസ് പറഞ്ഞു, എനിക്ക് എൻ്റെ വേദനയല്ലായിരുന്നു വിഷയം, എൻ്റെ ഞെരുക്കമല്ലായിരുന്നു എൻ്റെ വിഷയം, എൻ്റെ കാരാഗ്രഹത്തിൻ്റെ ഒറ്റപ്പെടലല്ലായിരുന്നു എൻ്റെ വിഷയം, കോലിനാൽ അടികൊണ്ട് മുറിവേറ്റ ശരീരത്തിൻ്റെ വേദനയല്ലായിരുന്നു എൻ്റെ വിഷയം, ചാട്ടവാറിനാൽ അടികൊണ്ട് ശാലലിയെ ചിതറിപ്പോയ എൻ്റെ മാംസങ്ങളും അതിനകത്തുണ്ടാകുന്ന വ്രണങ്ങളുമല്ലായിരുന്നു എൻ്റെ വിഷയം, എന്നെ ദിവസേന അലട്ടുന്നൊരു വിഷയം എന്നറിയാമോ? സഭകളെക്കുറിച്ചുള്ള ചിന്താഭാരം, നിങ്ങളെക്കുറിച്ചുള്ള, യേശുവിൻ്റെ ശരീരമായ എന്നെ നിങ്ങളെയും കുറിച്ചുള്ള ചിന്താഭാരമാണ് ആ ആത്മമനുഷ്യനെ ഓരോ ദിവസവും ആത്മാവിൽ വേദനിപ്പിച്ചത്. പുറമെയുള്ള വേദനകളൊന്നും പൗലൂസിൻ്റെ ജീവിതത്തെ ഒരിക്കലും സ്വാധീനിച്ചിട്ടില്ല, ഒരിക്കലും അസ്വസ്ഥനാക്കിയിട്ടില്ല. പൗലൂസിനെ അസ്വസ്ഥനാക്കിയത് ദൈവസഭയെക്കുറിച്ചുള്ള ചിന്ത, ദൈവജനത്തെക്കുറിച്ചുള്ള ചിന്ത. പൗലൂസിനെ അസ്വസ്ഥനാക്കിയത് ആമേൻ എഫസോസിലും കൊരിന്തിലും തെസ്ലോനിക്കയിലൊക്കെ കടന്നുപോയി യാത്ര ചെയ്ത് നേടിയ തൻ്റെ ജനത്തെക്കുറിച്ചുള്ള ആത്മഭാരം. അവിടെയാണ് പൗലൂസ് എന്ന ആത്മമനുഷ്യൻ തളർന്നു പോയത്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഓർത്തുകൊള്ളട്ടെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന വിഷയങ്ങൾ, വെല്ലുവിളികൾ, കണ്ണുനീരിന് സമാനമായ പ്രശ്നങ്ങൾ ദൈവഭക്തന്മാരുടെ ജീവിതം വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ചില ദിനങ്ങൾ അങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഒന്നുമില്ലാത്തവനായി മാറി. മക്കൾ ഒറ്റ ദിവസം കൊണ്ട് 10 മക്കൾ നഷ്ടമായി. അവൻ്റെ ആട്, മാട്, സമ്പത്ത്, സൗന്ദര്യം, ആരോഗ്യം, ഭാര്യ എല്ലാം ഇയ്യോബിന് നഷ്ടമായി. പക്ഷേ ഇയ്യോബ് ആരെ മാത്രം നഷ്ടമാക്കിയില്ല, ദൈവത്തെ നഷ്ടമാക്കിയില്ല. ദൈവത്തെ അവൻ വിട്ടുമാറിയില്ല, ദൈവത്തോടവൻ പറ്റിച്ചേർന്നു നടന്നു. കൂട്ടുകാർ പോലും അവനെ പരിഹസിക്കാൻ തുടങ്ങി. അവൻ ചിന്തിച്ചു, ഇനി ഇതെല്ലാം നഷ്ടമായാലും അവൻ്റെ സ്നേഹിതന്മാർ അവനോടൊപ്പം ഉണ്ടാകും. പക്ഷേ വേദപുസ്തകം എഴുതിയിരിക്കുന്ന അവൻ്റെ സ്നേഹിതന്മാർ അവനെ നോക്കി പരിഹസിക്കാൻ തുടങ്ങി.
എടാ അയ്യോ ബേ, നീ എത്ര ഒരു പ്രാർത്ഥനക്കാരനാടാ, എത്രയോ ഒരു ദൈവഭക്തനായ ഒരു മനുഷ്യനാണ്, നേരുള്ള മനുഷ്യനായിരുന്ന ദൈവം പോലും നിന്നെക്കുറിച്ച് സാക്ഷി പറഞ്ഞ്, എന്നിട്ട് നിൻ്റെ ജീവിതത്തിനകത്ത് ഇതെന്താ സംഭവിച്ചത്? ആമേൻ. അവൻ്റെ സ്നേഹിതന്മാർ അവനെ നോക്കി പരിഹസിക്കുമ്പോഴും വേദപുസ്തകം പറഞ്ഞു യോബിൻ്റെ കണ്ണ് യഹോവയെ നോക്കി കണ്ണുനീർ പൊഴിയിച്ചു. ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വചനം സംസാരിക്കുന്നതിൻ്റെ കാരണം ക്രിസ്തുവിൽ ധൈര്യമുള്ളവരായിരിക്കുക. പ്രതിസന്ധിയിലും വെല്ലുവിളികളിലും നിങ്ങൾ തളർന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് കൂടെ കൂടുതൽ അടുക്കുക. ഇനി എന്തെല്ലാം ജീവിതത്തിനകത്ത് സംഭവിച്ചാലും ഒരു കാര്യം ഞാൻ പറയാം, സഭ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേൽക്കും. പ്രൈസലോ. ദൈവസഭയോടുള്ള വാഗ്ദത്തമാണ്, ദൈവജനത്തോടുള്ള വാഗ്ദത്തമാണ്. ഇന്നുള്ള പ്രതിസന്ധികൾക്ക് നിങ്ങളെ തകർത്ത് കളയാൻ പറ്റത്തില്ല. ദൈവസഭയോട് പറഞ്ഞു പുനരുത്ഥാനത്തിൻ്റെ മാളിൽ കാഹളം മാതം ധ്വനിക്കുമ്പോൾ സഭ ഉയർത്തെഴുന്നേൽക്കും. എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഒരു പ്രതിസന്ധികൾക്കും നിങ്ങളെ മൂടി വയ്ക്കാൻ പറ്റത്തില്ല. നിങ്ങളതിനെ അതിജീവനം ചെയ്യും. വിശ്വസിക്കുന്നവൻ ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾ അതിജീവനം ചെയ്യും. ദൈവാത്മാർ പറഞ്ഞു ഈ ദിവസങ്ങളിലെ പ്രതികൂലങ്ങളും നിങ്ങൾ ജയിക്കും, ശോധനകളും നിങ്ങൾ ജയിക്കും, ഇയോബ് ജയിച്ചതുപോലെ നിങ്ങളുടെ മുമ്പിലെ വെല്ലുവിളികളും നിങ്ങൾ ജയിക്കും. നിങ്ങളുടെ ഭർത്താവിനാലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയാലുണ്ടാകുന്ന, നിങ്ങളുടെ സ്നേഹിതന്മാരാലുണ്ടാകുന്ന, ബന്ധുമിത്രാദികളാലുണ്ടാകുന്ന, നാട്ടുകാരാലുണ്ടാകുന്ന ജീവിത സാഹചര്യത്തിനകത്ത് ഒന്നിന് പിന്നാലെ ഒന്നായി വരുന്ന പ്രതിസന്ധിയുടെ നടുവിൽ നീ തകർന്നു പോകത്തില്ല. നീ അതിനെ അതിജീവനം ചെയ്ത് പുറത്തു വരും. യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളോട് പറ്റും നീ അതിനെ അതിജീവനം ചെയ്ത്, ആമേൻ, അതിനെ നീ ജയിച്ച്, ആമേൻ, ഹല്ലേലൂയ, പുറത്തു വരേണ്ടതിന് ഇന്ന് പകൽക്കാലം പരിശുദ്ധ ആത്മാവിൻ്റെ അസാധാരണമായ സാന്നിധ്യം ഇന്ന് ഇത് പകൽ ഇതിനകത്ത് ചലിക്കുമ്പോൾ വിശ്വാസത്തോടെ ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, പ്രതിസന്ധികൾ നിങ്ങളെ ജയിക്കത്തില്ല, വെല്ലുവിളികൾ നിങ്ങളെ ജയിക്കത്തില്ല, ശത്രുവിൻ്റെ പോരുകൾ നിന്നെ ജയിക്കത്തില്ല. ക്രിസ്തുവിൻ്റെ ചൂടടയാളമുള്ള, ക്രിസ്തുവിൻ്റെ അടിമകളായിരിക്കും, ക്രിസ്തുവിനെ ചുമക്കുന്നവരായ നിങ്ങൾ ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു വരാം, പ്രതിസന്ധികളെ കാൽ കീഴിലാക്കിക്കൊണ്ട് നീയും നിന്റെ കുടുംബവും തലമുറകളും പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയോട് പ്രതിസന്ധികളെ ജയിച്ച് പുറത്തു വരും. വിശ്വസിക്കുന്നവൻ ആത്മാവിൽ പ്രതികരിച്ച് സ്തോത്രം പറയട്ടെ. എത്രയധികം വെല്ലുവിളികൾ ഉണ്ടെങ്കിലും, എത്രയധികം വാഴ്ചകൾ നിനക്ക് വിരോധമായി ഉണ്ടെങ്കിലും ഇന്ന് ആത്മാവിൽ ജയിക്കുന്ന ദൈവശക്തിയുടെ മഹത്വം തകർന്നു പോകരുത്, തകർന്നു പോകരുത്. യേശു കർത്താവിൻ്റെ ചൂടടയാളം ശരീരത്തിലുള്ളവൻ കാരാഗ്രഹത്തെ കണ്ട പേടിക്കത്തില്ല, ചാട്ടവാർ കണ്ട പേടിക്കത്തില്ല, വെല്ലുവിളികളെ കണ്ട തളർന്നു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ ചൂടടയാളമുള്ളവൻ ക്രിസ്തുവിൻ്റെ അടിമയാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ വഹിക്കുന്ന നിന്റെ ജീവിതം തകർന്നു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ശത്രുവിൻ്റെ മുൻപാകെ തോറ്റുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രതിസന്ധിയുടെ നടുവിൽ നീയും നിന്റെ തലമുറകളും താളടിയാകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറഞ്ഞു അതിൻ്റെ നടുവിൽ നിനക്കൊരു ജയമുണ്ട്. അത് എത്ര വലിയ കാരാഗ്രഹങ്ങളായാലും ഇന്ന് നീ വിശ്വസിച്ച് ആരാധിക്കുമ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളക്കി നിന്നെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകളെ പൊട്ടിച്ച് ആമത്തിൻ്റെ നുഖങ്ങളെ അഴിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന കരുത്തനായ ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നു എങ്കിൽ ഇന്ന് ഞാൻ ആത്മാൽ വിളിച്ചു പറയാം, ലോകം നിന്നെ ജയിക്കത്തില്ല, ജഡം നിന്നെ ജയിക്കത്തില്ല, പാപങ്ങൾ നിന്നെ ജയിക്കത്തില്ല, ആഭിചാരകൻ നിന്നെ ജയിക്കത്തില്ല, മന്ത്രവാദി നിന്നെ ജയിക്കത്തില്ല, ഇന്നുള്ള സാഹചര്യങ്ങൾ നിന്നെ ജയിക്കത്തില്ല.
അപ്പോസ്തലനായ പൗലോസ് രണ്ട് കൊരിന്ത്യർ നാലാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് മരണ യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുകയാണ്. ഈ വചനത്തിനൊരു വെളിപ്പാട് മറിഞ്ഞു കിടക്കുക, ഞാൻ പറഞ്ഞുതരാം. യേശുവിന്റെ ജീവൻ നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടവന് പ്രതിസന്ധിയിലും വെല്ലുവിളികളിലും തകർച്ചയിലും പരാജയങ്ങളിലും കണ്ണുനീരിന്റെ നടുവിലും പിൻവാങ്ങി പോകുകയല്ല, തള്ളിപ്പറയുകയല്ല, അവൻ യേശുവിന് വിരോധമായി നിൽക്കുകയല്ല, വിശ്വാസത്തിന് വിരോധമായി നിൽക്കുകയല്ല, പ്രതിസന്ധിയുടെ നടുവിലും ഞങ്ങളുടെ ശരീരത്തിൽ, പൗലോസ് പറഞ്ഞു ഞങ്ങളുടെ ശരീരത്തിൽ, അപ്പോസ്തലന്മാരായ ഞങ്ങളുടെ ശരീരത്തിൽ അവൻ്റെ ജീവൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവിൻ്റെ ജീവൻ വെളിപ്പെടണമെന്ന് താൻ ആഗ്രഹിച്ച ആത്മാവിൽ പ്രാർത്ഥിച്ച പൗലോസ് പറയുകയാണ്, ഇങ്ങനെ അവൻ്റെ എൻ്റെ ശരീരത്തിൽ അവൻ്റെ ജീവൻ വെളിപ്പെടണമെന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുകൊണ്ട് തന്നെ, വിശ്വസിക്കുകൊണ്ട് തന്നെ യേശുവിൻ്റെ മരണം എൻ്റെ ശരീരത്തിൽ എപ്പോഴും ഞാൻ വഹിക്കുകയാണ്. യേശുവിൻ്റെ മരണത്തിനൊരു പ്രത്യേകതയുണ്ട്. യേശുവിൻ്റെ മരണം കല്ലറ കൊണ്ട് അവസാനിച്ചതല്ല. യേശുവിനൊരു മരണമുണ്ടായി, പക്ഷേ ആ മരണം കല്ലറ കൊണ്ട് അവസാനിച്ചില്ല. വേദപുസ്തകം പറഞ്ഞു മൂന്നാം ആൾ മരണത്തിൻ്റെ ശക്തിയെ ജയിച്ചുകൊണ്ട് കല്ലറയുടെ വാതിലുകളെ തുറന്നുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ, അവൻ യേശുവിൻ്റെ ജീവൻ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് ഓരോ ദിവസവും പ്രതികൂലങ്ങളുടെ നടുവിലും വെല്ലുവിളികളുടെ നടുവിലും ധൈര്യമായി നീക്കുന്നവനോട് പറയട്ടെ, യേശുവിൻ്റെ സ്മരണം നിന്നിൽ വ്യാപരിക്കും എന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ മരണം വ്യാപരിക്കും എന്ന് പറഞ്ഞാൽ, യേശു മരിച്ചിട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതുപോലെ നീ പ്രതിസന്ധിയുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ, കാരാഗ്രഹത്തിൻ്റെ നടുവിൽ, കല്ലറകൾ പോലെയുള്ള വിഷയങ്ങളുടെ നടുവിൽ നിന്നെ പിടിച്ചു വയ്ക്കാൻ കഴിയാതെ യേശുവിൻ്റെ ശരീരത്തെ ചുമക്കുന്ന ശരീരങ്ങൾ മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. Thank you, Holy Spirit. പരിശുദ്ധാത്മാവ് നിന്റെ വീട്ടിനകത്ത് നിന്ന് അങ്ങനെ സംഭവിക്കാൻ പോകയാ. യേശുവിൻ്റെ ശരീരത്തിനുണ്ടായ ഉയർപ്പ് നിന്റെ തലമുറയ്ക്ക് സംഭവിക്കാൻ പോകയാ. യേശുവിൻ്റെ ശരീരത്തിലുണ്ടായ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയോട് അമൻ ഉയർപ്പ് ഇന്നും നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും തകർന്ന മേഖലയിൽ വെളിപ്പെടണം. അതുകൊണ്ട് യേശുവിൻ്റെ ജീവനെ ശരീരത്തിൽ വഹിക്കുക. വെല്ലുവിളികളുടെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും, ഏത് പ്രതിസന്ധിയുടെ നടുവിലും യേശുവിൻ്റെ ജീവനെ ശരീരത്തിൽ വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഏ ഞങ്ങളുടെ ശരീരത്തിൽ എന്ത് വെളിപ്പെടണം? യേശുവിൻ്റെ ജീവൻ. ജീവൻ വെളിപ്പെട്ടാൽ സ്തോത്രം, ഹല്ലേലൂയ. യേശുവിൻ്റെ ജീവൻ നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെട്ടാൽ യേശുവിൻ്റെ ശരീരത്തിലുണ്ടായ മരണത്തിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നിങ്ങൾ വെളിപ്പെടും. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് മരണം എപ്പോഴും വഹിക്കുക ശരീരത്തിനകത്ത്. മരണം പ്രൈസ്ലോ യേശുവിൻ്റെ ശരീരം വഹിക്കുന്ന ആമേൻ വ്യക്തികളോട് പറയട്ടെ, നിന്നിൽ മരണം വാഴുകയില്ല, നിന്ന് ലോകത്തിൻ്റെ ശക്തികൾ നിന്നെ വാഴത്തില്ല, നീ അതിനെ അതിജീവനം ചെയ്യും, വെല്ലുവിളികളെ നീ അതിജീവനം ചെയ്യും. ഹല്ലേലൂയ. ഇന്നുള്ള പ്രതിസന്ധികളെ നിങ്ങൾ അതിജീവനം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു യേശു കർത്താവിൻ്റെ ചൂടടയാളം ഞാൻ എൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്തിരിക്കുക, വഹിച്ചിരിക്കുക. ആർക്കും വായിക്കാൻ പറ്റത്തില്ല കേട്ടോ, തന്നെ ചൂടടയാത്ത ആർക്കും വായിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ ആ ചൂടടയാളം ഉണ്ടാകട്ടെ. അപ്പോസ്തലപുറമേ എഫ് എസ് ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു പരിശുദ്ധി ആത്മാവന്മ അമേൻ അച്ചാരത്തിൻ്റെ മുദ്ര നിങ്ങളുടെ മേൽ കിടക്കി. ഈ മുദ്ര വീണ് കിടക്കുന്നവനെ ഒരു ഇരുളിൻ്റെ ശക്തികൾക്കും വാഴ്ചകൾക്കും ജയിക്കാൻ പറ്റത്തില്ല. എഫ് എസ് ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവനിൽ മാ അവകാശം പ്രാപിച്ചു തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കേണ്ടതിൻ്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടതും മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ
ആശ വെച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന്. ആമേൻ. അവരിൽ നിങ്ങൾക്കും നിങ്ങളെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം, സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് അവൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ ആചാരമായ വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധയാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. പ്രേസലോ, ഒരു പഴയ തലമുറ. ആമേൻ. യേശു കർത്താവിൻ്റെ ചൂടടയാളം അവരനുഭവിച്ചെങ്കിൽ, പുതിയ നിയമസഭയോട് പറഞ്ഞു, അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധയാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ആമേൻ. പഴയ കാലഘട്ടത്തിൽ അടിമകളെ ചൂടടയാളത്തിൻ്റെ മുദ്രയിട്ടെങ്കിൽ, പുതിയ നിയമസഭ യേശുവിൻ്റെ ശരീരമായ സഭയോട് പറഞ്ഞു, പരിശുദ്ധയാത്മാവിനാൽ, പരിശുദ്ധയാത്മാവിനാൽ. ആമേൻ. അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധ ആത്മാവിനാൽ എന്നെ നിങ്ങളെ മുദ്രയിട്ടിരിക്കുക, എന്നെ നിങ്ങളെ മാർക്ക് ചെയ്തിരിക്കുക. ഫ്രൈസ്ലോ, അങ്ങനെയാണ് പരിശുദ്ധ ആത്മാവിൻ്റെ മുദ്ര ഉള്ളവൻ ഏത് പ്രതിസന്ധിക്കകത്തുകൂടി കടന്നു പോയാലും, വെല്ലുവിളികൾക്കകത്തുകൂടി കടന്നു പോയാലും, അമ്മേ നീ അതിനെ ജയിക്കും.